ഗൈസ് അങ്ങനെ നമ്മളെ വണ്ടി ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഫോം ഇട്ടേക്കാണ് കേട്ടോ. ഫോം ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചേക്കാണ്. ഹലോ ഗൈസ്, എല്ലാ മജാമാർക്കും എൻ്റെ പുതിയൊരുടിലേക്ക് സ്വാഗതം. മജാമാരെ എല്ലാവർക്കും സ്വാമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുക്കനെ ഒന്ന് കുളിപ്പിച്ച കേട്ടോ. ചെറുക്കനെ കുറേ നാൾ ഞാൻ പറയില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇന്നും പറയുന്നേ ഉള്ളൂ ഒന്ന് കുളിപ്പിക്കണം കുളിപ്പിക്കണം. പക്ഷേ ഇതുവരായിട്ട് ചെയ്തില്ല. പക്ഷേ ഇന്ന് നമ്മൾ ചെറുക്കനെ കുളിപ്പിച്ച് അതുപോലെ തന്നെ നമ്മൾ ഒരു കസ്റ്റമറിന് Duke 200 അണ്ടർബെല്ലി സെറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഇന്നത്തെ ഒരു വീഡിയോ ആണ്. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾക്കറിയില്ല, നമ്മളെ ഈ സെക്കൻഡറി ചാനലിൽ ഡെയിലി ഒബ്സർവേഷനാണ്. അന്നൊന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്, അന്നൊന്ന് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നിങ്ങൾ ഓടിപ്പോയി കണ്ടോ. അതിന് മുമ്പ് മറക്കണ്ട, നമ്മൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്ക് തുടരാനുള്ള ബെല്ലേക്കും ഇനി വിളിച്ച് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പവറാക്കാൻ പ്രവേശിക്കാം. അപ്പോൾ ഓടിപ്പോയി ഗൈസ്. അപ്പോൾ അതാ രാവിലെ നമുക്ക് കൊറിയർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടുമൂന്ന് കസ്റ്റമേഴ്സിൻ്റെ സാധനം കൊടുക്കാണ്ട് അവരെ കസ്റ്റം ഓർഡേഴ്സ് പെൻഡിങ് കിടക്കുകയാണ്. വേറെ കുറേ ഓർഡേഴ്സ് പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇന്ന് എന്നെ ഡെലിവറി ചെയ്യണം. അപ്പോൾ ദാ നമുക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ രാവിലെ സാധനങ്ങളെല്ലാം അയച്ചിരിക്കുകയാണ്. പോട്ടെ, ടാറ്റാ, ബൈ ബൈ, നാളത്തെ വീഡിയോ കാണാം. ഓക്കെ ഗൈസ്. അപ്പോൾ ദാ നമ്മൾ പേ ചെയ്തിട്ട് നേരെ പോകാൻ പോയാണ് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റൊക്കെ അയച്ചിട്ട് നേരെ പെട്രോൾ പമ്പിലോട്ട് പോകാൻ കേട്ടോ. ആ ബുള്ളറ്റിന്റെ വെയിറ്റ് ഉണ്ടോ? ഹാൻഡിൽ വെയിറ്റ് ഗൈസ്. ഇതാ ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയൊരു വർക്ക് എന്താന്ന് വെച്ചാൽ, നമ്മളെ ഈ ഒരു Duke 200 അണ്ടർബെല്ലി സെറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ Ns200 ആണ്, BS4 2017 മോഡൽ വണ്ടി. നമ്മൾ അണ്ടർബെല്ലി കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊത്തം ക്ലാമ്പാണ് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എൽ ക്ലാമ്പ് ചെയ്തിട്ടാണ് ഇത് ഫുൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ സൈഡിലൊരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ക്ലാമ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അണ്ടർബെല്ലി സെറ്റ് ചെയ്തേക്കുന്നത്. നോക്കിയേക്കണം, അതാ ക്ലാമ്പ് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്റ്റോക്ക് അണ്ടർബെല്ലിയുടെ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ക്ലാമ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. പക്ഷേ അതിനുള്ള പറ്റത്തില്ല കഴിച്ചു. അതായത് വീഡിയോ എടുക്കുമ്പോൾ തോനെ ലാഗാവും, ഒന്നി വർക്കിൽ ലാഗാവും, ഹോള് അതിൻ്റെ ക്ലാമ്പ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ ശാസ്ത്രം മൊത്തം ശോകമാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ എടുത്തതിന് ശേഷം ഈ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ പവറേജ് ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം വണ്ടി കഴുകാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. കുറേ നാളായി ഞാൻ പറഞ്ഞില്ലേ, വണ്ടി മൊത്തത്തിൽ അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അറൗണ്ട് നോക്കിയാൽ നമ്മൾ കാർബൺ ഡിപ്പിങ്ങിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ ഫുൾ അഴുക്കായിരുന്നു കേട്ടോ. ഫുൾ അഴുക്കായിട്ട് കുറേ നാളുകൊണ്ട് വാഷ് ചെയ്യൊക്കെ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയിനും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ ചെയിൻ എന്താ, ആ ഗോൾഡൻ ചെയിൻ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നുണ്ട്. നമ്മളിന്ന് ക്ലീൻ ചെയ്താണ് കൈര നഖത്തിൻ്റെ അകത്തൊക്കെ അഴുക്ക് കയറി, അതായത് ആ ഒരു കരിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇനി വാഷ് ചെയ്യണം. ഫുൾ വാഷ് ചെയ്തിട്ട് എന്താണ് കോലം എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഗൈസ് അങ്ങനെ നമ്മളെ വണ്ടി ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഫോം ഇട്ടേക്കാണ് കേട്ടോ. ഫോം ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ ഫോം ഇങ്ങനെ മൊത്തത്തിൽ മൂടി നിൽക്കുകയാണ്. മഞ്ഞ് മൂടി എന്ന് പറയും നമുക്ക് ഗൈസ്, മൊത്തത്തിൽ പതയായിട്ടിരിക്കുകയാണ് നമ്മളെ വണ്ടി. ഗൈസ് അപ്പോൾ അതാ നമ്മളെ വണ്ടി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വണ്ടി കൊണ്ടുവന്ന പോലെയല്ല, കുറേ നാൾക്ക് ശേഷം കഴിവാത്തതുകൊണ്ട് നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ഹെഡിൻ്റെ പോഷനായാലും മൊത്തം നമ്മളെ കാർബൺ ഡിപ്പിങ്ങൊന്നും കാണാൻ പറ്റാത്ത രീതിക്ക് അഴുക്കായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഗോൾഡൻ ചെയിൻ കിടിലും ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാക്ക് പോർഷൻസൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ബേൺ ഔട്ട് ചെയ്തിട്ട് കുറേ അഴുക്ക് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്തു. അതാ കാർബൺ ഡിപ്പിങ്ങൊക്കെ തിളങ്ങണണ്ട, ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ രണ്ട് ചേട്ടന്മാരാണ്. ചേട്ടാ പേരെന്തായിരുന്നു? അമീൻ. ഹാസിൽ. അപ്പോൾ ഇവർ രണ്ടുപേരോടെയാണ് നമുക്ക് സെറ്റാക്കി തന്നെ. അപ്പോൾ എന്തായാലും സന്തോഷം. പോട്ടാ
ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ടി പക്ക ക്ലീൻ ആയിട്ട് വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ചെയിൻ സ്പ്രാക്കറിൻ്റെ ഏരിയയൊക്കെ നോക്കിയാണ്ടല്ലോ, നല്ല രീതിക്ക് ആ ഒരു ഗോൾഡൻ ഫിനിഷ് നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. അതുപോലെ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ക സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം വണ്ടി മൊത്തത്തിൽ വാഷ് ചെയ്തപ്പോൾ നല്ല രസമുണ്ട് ഓടിക്കാം. അപ്പോൾ നമ്മൾ ആ ചെയിൻ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം. പിന്നെ നേരെ ഇവിടെ ഒരു ബോൾട്ട് ഇട്ടിടുക, എന്നിട്ട് കയറ്റി വിടുക. അപ്പോൾ ഗൈസ്, നമുക്ക് വിട്ട് കളയാം. അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കി പോട്ടാ. ടാറ്റാ. അല്ലേ, ഗോവിലേ പോണേ. അപ്പോൾ നമുക്ക് പവർഫുൾ ജാവ സിമ്പിൾ ആൻഡ് പവർഫുൾ ആക്കണം. വണ്ടി തീം പുകയാണ് കേട്ടോ വണ്ടി. അപ്പോൾ കണ്ടല്ലോ ഗൈസ്, വണ്ടി ഒരു രക്ഷയില്ലാത്ത രീതിക്ക് 150 രൂപയ്ക്ക് നല്ല ക്ലീനായിട്ട് തന്നെ വാഷ് ചെയ്ത് കിട്ടി കേട്ടോ. നോക്കിയേക്കണം, പക്ക പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുറച്ച് സ്ക്രാച്ചസൊക്കെ നമ്മൾ കുറച്ച് പെയിൻ്റൊക്കെ വെച്ച് ഒന്ന് ടച്ചപ്പ് ചെയ്ത് അതിനൊന്ന് റെഡിയാക്കി ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ അന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു. ശ്രദ്ധിച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എടുത്തിട്ട് വിളിക്കുകയാണെന്ന്.